എല്ലാവരും എന്നോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സാധനങ്ങള് കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ അപ്പയുടെ കൂടെ പോയി കൂടെയെന്ന്, ഏത് സമയവും ഈ ഒരു സാരിയെ ഉടുക്കാനുള്ളൂ. അപ്പൊ ഞാൻ അവളോട് വേറൊരു ചോദ്യം ചോദിച്ചു. ലാഭത്തിന്റെ ഒരു വിഹിതം വയനാട്ടിലെ ദുരിതബാധിതർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാനാണ് തീരുമാനം. നല്ല തീരുമാനം. ഇതാണ് പാകം. അപ്പൊ ഇപ്പൊ ചെയ്യുന്നത് വളരെ കറക്റ്റ് മെത്തേഡാ. അപ്പ ചിരിക്കണ്ട്, അപ്പേനെയാണ് കേട്ടോ ആദ്യം കാണിക്കണേ. വണ്ടി എടുക്കാൻ പോയി, ഇപ്പൊ വരും വണ്ടിയായിട്ട്. എല്ലാവരും എന്നോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സാധനങ്ങള് കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ അപ്പയുടെ കൂടെ പോയി കൂടെയെന്ന്. ഞാൻ വീക്കെൻഡ് അല്ലാതെ സാധാരണ ദിവസങ്ങളിൽ ഇടയ്ക്ക് പോകുമ്പോ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ കൂടെ പോകാറുണ്ട്. പിന്നെ വേറെ അത്യാവശ്യ സ്ഥലങ്ങളിലും പോകുമ്പോ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിൽ പോകുമ്പോ പോകാറുണ്ട്. പക്ഷെ സാറ്റർഡേ സൺഡേ ഞാൻ പല വീഡിയോസിലും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് ഡേ ആയതുകൊണ്ട് ഭയങ്കര ലോഡ് കൂടുതലായിരിക്കും. അപ്പൊ തന്നെ ഞാൻ സാധനങ്ങൾ മേടിച്ചോണ്ട് വരാറ്. അപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങള് രണ്ട് കുക്കിംഗ് വീഡിയോ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പൊ ഇന്ന് പോണതും കൂടെ ചേർത്ത് ഇന്ന് മൂന്നെണ്ണം ഉള്ളു വീഡിയോ. പിന്നെ നാളെയാ ബാക്കി കുക്കിംഗ് വീഡിയോ ചെയ്യണത്. ഏതാ മൂന്നാമത്തെ? എന്റെ അറിവില് ഒരെണ്ണം ചെയ്തോളൂ. അതാ ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ ഞാൻ പറയാം പിന്നാലെ വഴിയാലെ. അപ്പൊ ഇന്ന് പോയി ഞങ്ങളുടെ മുളന്തരത്തിലുള്ള മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ആ സാധനവും പിന്നെ ഏതൊക്കെ ഷോപ്പിലാ കയറണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഇത് നമ്മുടെ ഓണം പർച്ചേസിന് മുന്നോടി ആയിട്ടുള്ള ഒരു കൊച്ചു ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പൊ എന്നോട് എന്റെ മകൾ, ഞങ്ങളുടെ മകള് പറഞ്ഞു ഏത് സമയവും ഈ ഒരു സാരിയെ ഉടുക്കാനുള്ളൂ. അപ്പൊ ഞാൻ അവളോട് വേറൊരു ചോദ്യം ചോദിച്ചു, സ്റ്റണ്ടിൽ ഇവിടെ നിൽക്കുക രണ്ടുപേരും, നിനക്കും ഈ ഒരു തുണിയെ ഉടുക്കാനുള്ളൂ? അല്ല, ഞാൻ ഇതങ്ങനെ എപ്പോഴും ഇടാറില്ല അല്ലേ. ഞാൻ ഈ സാരി തന്നെ ഉടുത്തെന്നാന്ന് വെച്ചാ ഞാനൊന്ന് ഉടുത്തേച്ച് വെയിലത്തിട്ടൊക്കെ വെച്ചതാ. ഇനിയിപ്പൊ ഇത് തേച്ച് റെഡിയാക്കി അലമാരി കയറ്റണം. അതിനു മുമ്പ് ഇതങ്ങ് ഉടുത്തന്നേ ഉള്ളൂ, വേറെ അതിന് കാരണങ്ങളില്ല. പോരെ വണ്ടി സ്റ്റാർട്ടായി നിൽക്കും അവിടെ. ഇനി നമുക്ക് ഷോപ്പുകളിലേക്ക് എല്ലാം ഓരോന്നെ കാണിക്കാം. ഓക്കെ. എന്റെ ഡ്രസ്സും മാലയൊക്കെ ഞാൻ കാറേ കേറിട്ട് കാണിക്കാം. ആ കൊടയല്ലേ ഇഷ്ടം പോലെ ഉള്ളത്. ഒരെണ്ണം കൂടി കളറുണ്ട്. ആദ്യം മാർജിനിട്ട് വരാം, അതല്ലേ സൗകര്യം. അപ്പൊ ഞാൻ വണ്ടി ഇടാ. അത് ശരി, അമ്മ അതുവരെ കാൽക്കുലേറ്റ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ തിരിച്ചങ്ങോട്ട് കേറി പോവാൻ ഭാരാടി വൈകുന്നേരം ആവുമ്പഴേ ആ സമയം. മാർജിന് വൈകുന്നേരം തിരക്കാണാം. ഇതാണ് അമ്മ പറഞ്ഞ ഞാൻ ഈ ഡ്രസ്സ് സ്ഥിരം ഇടുന്നു. ഞാനിത് അങ്ങനെ എപ്പോഴും ഒന്നും ഇടാറില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ എന്നെ ഒന്ന് വഴക്ക് പറയാൻ വേണ്ടി പറഞ്ഞു. എന്നെ വഴക്ക് പറഞ്ഞിട്ടാ ഇപ്പൊ നമ്മുടെ കുഞ്ഞു കേട്ടായിരുന്നെ ഈ പറഞ്ഞേനെ. എന്താ ചിറ്റേനെ വഴക്ക് പറയണേന്ന്. ആ കുഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മയുടെ ബ്രദറിന്റെ മോളുടെ മോളാ കേട്ടോ, കുഞ്ഞിക്കുട്ടി. അപ്പൊ ഞങ്ങള് പോവാണ് യാത്ര. ഇനിയിപ്പോ എന്തൊക്കെയാണ് എടുക്കാൻ പറ്റാന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. ചെറിയ ഐറ്റംസ് ഉള്ളു. അതെ, ഉള്ളത് എടുക്കുക. അപ്പൊ ഇന്ന് വന്നോ മാർജിൻ ഫ്രീലോ? ഏ അതല്ല, മാർജിൻ ഫ്രീയിലും വന്നില്ലേ? ജോൺസ് ചേട്ടനോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ തന്നെ എന്ന് മേടിച്ചാലും ഒരു കുഴപ്പമില്ല. ഏ നമ്മുടെ ഡി കാർപെന്റർ. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഏതാ? മാർജിൻ ഫ്രീ. പോലുണ്ടോ? ബുക്കപ്പിടയിലുണ്ടോ? ഇല്ലെങ്കിൽ ആ ബുക്ക് എടുത്തോ, അല്ലെ മറന്നു. ഒരു പുതിയ ഫുട്വെയർ ഷോപ്പാണല്ലോ നമ്മുടെ ഡി കാർപ്പന്റർ. ഒത്തിരി
സാധനങ്ങളുണ്ട് കേട്ടോ അകത്ത്. ഫർണിച്ചറാ. പോയി അങ്ങോട്ട്. ജോൺസൺ ചേട്ടൻ ഉണ്ടോ അവിടെ? ഷോപ്പിങ്ങിന് വേണ്ടി മാർജിൻ ഫ്രീയിലേക്ക് നമ്മുടെ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് കയറുവാണ് കേട്ടോ. അപ്പൊ കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ എന്നുള്ളത് നിങ്ങളെ കാണിക്കാം. അവിടുത്തെ അവരെല്ലാവരും ഉണ്ടാവും എന്ന് കരുതണം. അപ്പൊ ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു നമ്മൾ ഇറങ്ങുന്നുണ്ടെന്നുള്ളത്. അതെ അതെ അതെ. അപ്പൊ ഓക്കെ കേറാം കേറാം കേറാം. ആ അറിയാ, അപ്പ എപ്പോഴും പറയൂലോ. കൊറേ പേര് വരണായിരുന്നു, ഓർക്കണ്ടാവില്ല. അതാ ആ വീഡിയോ ഞാനാ ചെയ്യണേ. ആ വീഡിയോ എടുക്കണ ആരും ചോദിക്കാനാ. നമ്മള് വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് ഇവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. മാർജിൻ ഫ്രീ കടയുടെ ഓളി നോൾ. ആ ഓ താഴെ പർച്ചേസ് ചെയ്യണ എടുക്കാലോ, കുഴപ്പമില്ലല്ലോ. ഞാനെടുക്കും. ലിസ്റ്റൊക്കെ ഇന്ന് അതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് അപ്പ ഉച്ചക്ക് മേടിച്ചിട്ടില്ല. നമുക്ക് ആവശ്യാനുസരണം. അതെ. എന്നിട്ട് അതെ സിപ് ലോക്ക്. അതെ. എന്തെങ്കിലും ഫയൽസ് ഒക്കെ ഇട്ട് വെക്കാം. ചെറുതും ഉണ്ടെന്നോ? നമ്മള് സ്കൂട്ടറിലൊക്കെ ഇത് ഇട്ട് വെച്ചിട്ടില്ലേ, ഡോക്യുമെന്റ്സ് ഇട്ട് വെച്ചേക്കണം. നീ പണ്ട് മേടിച്ചില്ലേ? ചെറുതും ഉണ്ട് ഇതിന്റെ. പിന്നെ ഇത് മറ്റേ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയത് ഫയൽ സെക്ഷൻ അല്ലേ. എല്ലാ സംഗതികളും ഉണ്ട്. ഞാൻ സാധാരണ പിന്നെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റം ഒക്കെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ റാക്കുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഗതികൾ താമസിച്ചിട്ടൊക്കെ പാല് കാഴ്ചത്തിൽ അന്നേരം എടുക്കാനായിട്ട് ഇഷ്ടംപോലെ സംഗതികൾ പലതരത്തിലുള്ള കപ്പുകള് കുറേ അറേഞ്ച്മെന്റ്. നമുക്ക് മേടിക്കാനുള്ളത് താഴെയല്ലേ. ആ നമ്മള് മേടിക്കുന്നത് മറ്റേ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് താഴെ പ്ലാസ്റ്റിക് ബക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. ബക്കറ്റിന് മാച്ചിങ് ഉള്ള കളറുള്ള കപ്പും കപ്പ് താഴെ പോവാന്ന. ഗ്ലാസ്സുകളും ലാഭത്തിന്റെ ഒരു വിഹിതം വയനാട്ടില് ദുരിതബാധിതർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാനാണ് തീരുമാനം. നല്ല തീരുമാനം.
അത് ശരി, ഇത് ഈ ഓഗസ്റ്റ് 24th അല്ലേ. അപ്പോ കൺഗ്രാജുലേഷൻ. കൊടുക്കുന്ന ഓഗസ്റ്റ് 1st തൊട്ട് 31st വരെ ലാഭത്തിന്റെ ഒരു വിഹിതം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് നിന്നോട് ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയയിലാണ് ഇവര് രണ്ടുപേരും കൂടെയാണ് നടത്തുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ജോൺസൺ ചേട്ടൻ വന്നപ്പോ പറഞ്ഞില്ലേ അനിയനും കൂടെ. അതെ അതെ അതെ, ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ വന്ന് ഒരാഴ്ച കുറച്ച് ദിവസം ഉണ്ടാവും, കുറച്ച് ദിവസം ഉണ്ടാവും. ശരി, നമുക്ക് താഴെ പോകാം. താങ്ക്സ്. ചേട്ടന് ഏൽപ്പിച്ചേക്കണ് കാണാം എല്ലാ ചാർജും. അതെ അതെ അതെ, ഷോപ്പിന്റെ ഫുൾ ചാർജ് ആണ്. എന്റെ പേര് മിനി മിനി. നാട് മാവേലിക്കര. മാവേലിക്കര. ഇവിടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുവാണ് കമ്പനിയിൽ. അപ്പൊ ഇവിടെ താമസിക്കുന്നു. ശരി എന്നാ, നാളെ താഴെ പോയി എടുക്കട്ടെ, അല്ലെങ്കിൽ ഒത്തിരി സമയം. ചെറുപയറാണോ ആദ്യം? ചെറുപയർ വേണ്ട. ഞാൻ അവിടെ നിന്ന് ഒരു ബോക്സ് എടുത്തോണ്ട് വരാവോ? ആ ചെന്നാ. ചേച്ചിക്ക് അപ്പക്ക് വരിക. പ്രീതി പോയോ? പ്രീതി ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഞാൻ അവിടെ നിക്കാം. എള്ളൊക്കെ ഉണ്ട് കേട്ടോ. എള്ളുണ്ടോ? പച്ചക്കായ്, പച്ചക്കായ്, പിന്നെ കോവയ്ക്ക, ക്യാരറ്റ്. അതവിടെയാ പ്രീതിന്. ഞങ്ങളിന്ന് വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാ. അപ്പൊ എപ്പോ പോവും പ്രീതി? രാജേഷ് വരുവോ? വരും അല്ലേ. മോളിന്ന് ഒഴിവാണോ? ആ അതിന് പോയേക്കുവ. കോളേജിൽ തന്നെയാണോ? പണി നടക്കട്ടെ. അല്ല, അരി മേടിക്കണം. എല്ലാ സാധനവും കിട്ടിയോ? പിന്നെ അരി എടുക്കണം. ചേച്ചിയോട് പറയാം. പിന്നെ കോവയ്ക്ക, ക്യാരറ്റ്. ഇത് കണ്ടോ, ഉള്ളിപ്പപ്പടം. ഉള്ളിപ്പപ്പടം മേടിക്കണം. തക്കാളിപ്പപ്പടം. നമുക്കൊരു തക്കാളിപ്പപ്പടം മേടിച്ചോ. എല്ലാം ഉണ്ട്. ദേ ക്യാരറ്റ് പപ്പടം. ക്യാരറ്റ് പപ്പടം, വെളുത്തുള്ളി, വെളുത്തുള്ളി പപ്പടം, മാങ്ങാത്തിര, മാങ്ങാത്തിര ഉണ്ട് കേട്ടോ. ചക്ക വരട്ടിയതുണ്ട്. നമുക്ക് തക്കാളി പപ്പടം എടുക്കാം. 50 rupees. ഔഷധക്കഞ്ഞി കൂട്ടുണ്ട്. കുത്തനെ ഉണ്ട്, അത് നിറച്ചുണ്ടായ
ഇങ്ങനെ തരുവ അല്ലേ ഇവിടെ വെച്ചോ അല്ല അല്ല അത് അരി ചേച്ചിയുടെ ഇവിടെ ഇരിക്കണല്ല രണ്ട് വില്ലുണ്ട് കേട്ടോ അത്യാവശ്യം അതെ, എല്ലാ പെർഫ്യൂംസ് ഷാംപൂസ്. ഏയ് ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ഉണ്ട് കേട്ടോ ഇവിടെ, ഡെയിലി ഷൈൻ. ഏയ് ഡെയിലി ഷൈനിൻ്റെ ചെറുതും ഉണ്ട്. ഇവിടെ നിന്നാണ് തോന്നുന്നത്, അപ്പോൾ റൂം ഫ്രെഷ്നർ മേടിച്ചത്. അതെ ഇവിടെ ഉണ്ട് സ്കിൻ കെയർ, മേക്കപ്പ്, ഓൾഡ് സ്പൈസ് എല്ലാം. സ്ക്രബ്ബ് ആയിരിക്കും മേടിക്കുന്നത്. ഇതൊക്കെ ഇവിടുന്ന് ശർക്കര, അറയൂർ ശർക്കര എല്ലാം. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ലിസ്റ്റ് ഉള്ളത് ഉപകാരമാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ എടുക്കണ്ടേന്നൊന്നും നമുക്ക് ആകെ കൺഫ്യൂഷനായിട്ട് നമ്മളൊക്കെ മറന്നു പോകും. ലിസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. ഞാനിങ്ങനെ പുറകിലോട്ടൊക്കെ നീങ്ങി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തട്ടി വീഴോ എന്ന് നോക്കണം കേട്ടോ, ഇടയ്ക്കൊക്കെ നിലത്തേക്കൊക്കെ നോക്കിയിട്ടേ. ഈന്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ, റീല്. ഞാൻ പിടിച്ചോളാം, നടന്നോ. അരി ഇങ്ങനെ വെക്കാം അല്ലേ, മൊത്തം മാറ്റി വെക്കണം. പക്ഷെ ഇങ്ങനെ വെച്ചാ പോരെ, പൊട്ടാതെ മാറ്റി വെക്കണ്ട. മുട്ട ഒന്ന് കൈ പിടിച്ചോ, ഞാൻ സീറ്റിൽ വെക്കാൻ ഇടയ്ക്കട്ടെ, ഡിക്കി അടച്ചോട്ടെ. ഒന്നും പറയണ്ട, ഗിരിജിയാണെങ്കി അങ്ങനെ പ്രീതി ആകട്ട, പ്രീതിനെ പോയി കണ്ട് പാക്കിങ് ചെന്ന് പിടിച്ചു. നന്നായിട്ട് സംസാരിച്ചു പ്രീതി, ഉവ്വ. ഞാൻ അറിയില്ലായിരുന്നു ഗിരിജ പരിചയപ്പെടുത്തി ആതിരേനെ.
അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അത് പക്ഷേ വരും ദിവസങ്ങളിലെ വീഡിയോയിലിടാം, അല്ലെങ്കിൽ ഇത് ഒത്തിരി ലെങ്തി ആയിട്ട് പോവും. ഗസ് ചെയ്യാമോ ഞങ്ങൾ എവിടേക്കായിരിക്കും ഇനി പോയിട്ടുണ്ടാകുക എന്ന്. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. നമ്മുടെ ലൈഫിലെ നിസ്സാരമെന്ന് തോന്നിയാലും ഈ കഴിഞ്ഞു പോകുന്ന മൊമെന്റ്സ് ഒക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തി അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ തോന്നുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഡയറി വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറയാറില്ലേ, അതന്നെ. എത്ര നിസ്സാരമെന്ന് തോന്നിയാലും ഈ കഴിയുന്ന മൊമെന്റ്സ് ഒക്കെ എത്ര വിലപ്പെട്ട ഓർമ്മകളാണ് അല്ലേ. അപ്പൊ പതിവ് പോലെ വളരെ സീരിയസ് ആയി തന്നെ തുടരുവാണ്. ഞാൻ ഹാപ്പിയാണ്, കാരണം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി പോണത്. അമ്മയുടെ കണക്കാത്, ഡെയിലി മേടിക്കേണ്ട സാധനങ്ങളുടെ മിസ്സാവാൻ പാടില്ല. ഡയറി അപ്പൊ അപ്പങ്ങനെ പോക്കറ്റിലിടണേ. ഇതാണ് പാകം. അപ്പൊ ഇപ്പൊ ചെയ്യുന്നത് വളരെ കറക്റ്റ് മെതേഡാ. അപ്പൊ ചിരിക്കും, ഫോളോ ചെയ്താ മതി. ഇനി ഡയറിയും വേണ്ട, ഡയറി എനിക്ക് ഇഷ്ടം പോലെ. ഞാൻ അവിടെ ചെന്നപ്പോ ഇന്നാണ് കണ്ടത്. അപ്പൊ സിപ് ലോക്കിന്റെ മറ്റേ കവറുകൾ അവിടെ ഇരിക്കണത് മാർജിൻ ഫ്രീയില്. മാർജിൻ ഫ്രീയിൽ ഇരിപ്പുണ്ടപ്പ. അപ്പക്ക് പിടികിട്ടിയില്ല. അപ്പക്ക് പിടികിട്ട് ഏത് കവറാന്ന്? അതായത് ഇവള് പണ്ട് ആ ഫയല് മേടിച്ച് ഇപ്പൊ അവിടെ നിന്ന് മേടിച്ചോണ്ടില്ല നമുക്ക് ഡോക്യുമെന്റ്സ് ഇടാൻ. ആ അങ്ങനത്തെ മാർജിൻ ഫ്രീയിൽ ഇരിപ്പുണ്ട്. വിലയൊന്നും ചോദിച്ചില്ല, അങ്ങനെ മേടിച്ചില്ലല്ലോ. അതൊക്കെ റാക്കില് ഇതിൽ പിടിച്ചിട്ടുണ്ട്. അല്ല എന്നാലും അവിടെ വെച്ചിട്ടുണ്ട്. അത് അരി 5 കിലോയാ അല്ലേ? സ്ഥിരം മേടിക്കുന്ന പുട്ടരി. ഞാനും എടുക്കാം. ആ ചെരുപ്പ് പുറത്തിട്ട് കഴിഞ്ഞാ പട്ടി എന്തായാലും കടിക്കും. ഞങ്ങൾക്ക് പട്ടിയില്ല, പക്ഷെ പരിസരത്ത് നിന്നിപ്പോ ഒരുപാട് രാത്രിയിൽ പട്ടികള് വിളയാട്ടുണ്ട്. എന്താ ചെയ്യണേ? ഷൂവൊക്കെ മേടിക്കണതേ കൊറേ നാള് ഉപയോഗിക്കാനാ. ഒരു വർഷം കഴിഞ്ഞു, എന്നാലും വെറുതെ അങ്ങനെ നശിപ്പിക്കണ്ടല്ലോ. തക്കാളി പപ്പടം. ചോറിന് ഇന്ന് കറികൾ ഇച്ചിരി കുറവാ. ചെറുകറിയുണ്ട്, ഉച്ചത്തെ പുലർത്തും ഉണ്ട്. വേറെ സംഗതി ഓർത്തിരുന്നത് അത് പോയി വന്നപ്പോ 7:30 ആയി. പിന്നെ മടിയായതുകൊണ്ട് ഉണ്ടാക്കിയില്ല വേറെ കറികളൊന്നും. എനിക്കിത് ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ഒരു പ്രാവശ്യം മേടിക്കാം ഗ്യാസിനൊക്കെ. ശരിയാ. പിന്നെ ഉള്ളിപ്പപ്പടവും ഉണ്ട് അവിടെ. അവരുടെ ആ മാങ്ങാത്തിര അവിടെ ഇരിക്കണേ. അത് നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. 100 ഗ്രാമാ. അതെ. നമുക്ക് സ്വല്പം ഒന്ന് കാച്ച, എന്തായാലും കുറച്ച് കാച്ച നമ്മൾ ടിന്നിലിട്ട് വെക്കാം. ബാലൻസ് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ മെതേഡ്. ഇത് മറ്റേതില് ചൂടുകയും ചെയ്യാട്ടോ. ആ തവയില് ചൂടാം. ഇതിപ്പൊ ചോറിന് ചൂടണ്ടല്ലോ എന്ന് കരുതി. ആ അതെ, നല്ല രസമാണ്. നമ്മുടെ ഇതായിരുന്നു. അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കൂട്ടോ. മറ്റേത് അതായത് പാഴം തെറ്റിക്കഴിഞ്ഞാ രുചി കിട്ടില്ല. രുചി കിട്ടില്ല. പിന്നെ തന്നെയല്ല ടൊമാറ്റോയില് ഇതായത് കൊണ്ട് ചെലപ്പോ ഇച്ചിരി ചുമന്ന കളറായിരിക്കും. ഇതിന് ഈ റോ ഫോമിൽ ഇരിക്കുമ്പോ ചുമന്ന കളറാട്ടോ. വറുത്തപ്പ ചുമപ്പില്ല അല്ലേ. ഞാൻ വേറൊരു കയ്യിലും കൂടെ കൊണ്ടേ വെച്ചേച്ച് ഇത് ചെയ്യാം. അതും കൊണ്ട് കോരി എടുക്കുക നല്ലത്. ഇങ്ങനെയല്ല എടുക്കേണ്ടതല്ല. വലിയ പപ്പടാണെങ്കിൽ ഇങ്ങനെ കുത്തിയെടുക്കാം. ഞാനിപ്പോ വരാം. വേറെ ഇതിന്റെ വേറൊരു കയ്യിലെടുത്തോണ്ട് വരട്ടെ. അതിലങ്ങ് വാ ഈ ചിപ്സ് കോരുമ്പോലെ കോരാം. നല്ല രുചിയാട്ടോ.
പുതുമയോട് കൂടി ഏതായാലും ഒന്ന് വറക്കുവാ. ഞാൻ കഴിച്ചു നല്ല ടൊമാറ്റോയുടെ രുചിയുണ്ട്, ചൊട്ട് പുളിയില്ല അല്ലേ, തരി പോലും പുളിയില്ല, പക്ഷെ ഇറ്റ്സ് വെരി ടേസ്റ്റി. അവർക്ക് ഒന്ന് കഴിച്ചു നോക്കിയാ, കഴിച്ചോണ്ടിരുന്ന ഇത് കരിയും. ഉപ്പൊക്കെ പാകത്തിനാട്ടോ, അതല്ലേ അധികപ്പറ്റില്ല, ഒട്ടും അധികം ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതില്ലേ. ശരിക്കും ഈ ചിപ്പ് ഉണ്ടാക്കും പോലെ എനിക്ക് തോന്നുന്നു, നല്ല ഡെലീഷ്യസ് ആണ്. ചീനിച്ചട്ടിയിലേക്ക് സാധാ പപ്പടം പോലെ അല്ല, ഫ്ലേവേർഡ് ആയതുകൊണ്ടേ. ഒരു ദിവസം വെളുത്തുള്ളി മേടിക്കാം, ഒരു ദിവസം ഉള്ളിയും മേടിക്കാം, എല്ലാം മാറി 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 മേടിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാം. അഭിപ്രായം മാത്രം, ഞങ്ങളുടെ അഭിപ്രായം മാത്രം നിങ്ങൾ പറയുന്നത്, ഞങ്ങളൊരു ഇതായിട്ട് പറയണല്ല. നമ്മള് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് നല്ലതാണെങ്കിൽ നമ്മള് പരസ്പരം പങ്കുവയ്ക്കാറില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ കരുതിയാ മതി. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ നിങ്ങളുടെ സ്വന്തം ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും പോലെയാണ് നമ്മൾ പറയണെന്ന് മാത്രം അങ്ങ് കരുതിയാ മതി. മാത്രല്ല അങ്ങനെയാണ്, അതെ അതെ അതെ. നമുക്കല്ലാതെ ഇതിനെ പറ്റി ഒന്നും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കണം, നല്ലതാണെങ്കിൽ നല്ലതാണ് പറയണം, നിങ്ങൾക്ക് അറിയാലോ മോശമാണെങ്കിൽ ഞങ്ങൾ പറയാറുണ്ടെന്നാണ്. ട്രൈ ചെയ്യാൻ നോക്കണ്ടെന്ന് പല സംഗതിയും പറയാറുണ്ടോ? ഇത് തന്നെയാ കൊച്ചി, ഈ ഫ്രൈസ് പോലെ ഇങ്ങനെ പെട്ടെന്ന് വലുതായി വരുന്നത്. നല്ല രുചിയില്ലേ? അതാ ഒരു വെറൈറ്റി. അതെ അതെ അതെ, ഒട്ടും പുളിയില്ല, പുളിയില്ല ശരിക്കും. ടൊമാറ്റോടെ ഒക്കെ നല്ല രുചിയുണ്ട്. അതെ 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 അതെ, നമ്മളിന്ന് പോയി പർച്ചേസ് ചെയ്തല്ലോ, ഇന്ന് തന്നെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ കാരണം, ഞാൻ പറഞ്ഞല്ലോ എന്നാന്നുള്ളത്. പപ്പടം കാച്ചാനിരുന്നതല്ല ഇന്ന്, ഇന്നെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞില്ലേ വന്നു കഴിഞ്ഞപ്പോ വേറൊരു കറി ഉണ്ടാക്കാനിരുന്നു, അതിനിപ്പോ വന്നു കഴിഞ്ഞപ്പോ പറ്റില്ല എന്ന് തോന്നി. അത് കാരണം ഞാൻ പുറത്തന്നാ മേടിച്ചോണ്ട് വന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഒരു ഐറ്റം ഒന്നും ചോറിന് വെക്കാൻ ആയല്ലോ എന്ന് കരുതി കാച്ചി. അപ്പം നോക്കിയപ്പോ പപ്പടം കാച്ചി ഇടുന്ന ടിന്ന മോശമായിട്ടിരിക്കണം. മോശം മീൻസ് അതിങ്ങനെ കഴുകി ഉണക്കിയാൽ അതിലിടാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഇട്ടിട്ട് പിന്നെ അത് കഴുകിയിട്ടില്ലായിരുന്നു. അത് എനിക്ക് ഇഷ്ടമല്ല, അത് ഒരു സുഖയില്ല. അങ്ങനെ ഇട്ട് വെച്ചാൽ പപ്പടത്തിന് ചിലപ്പോൾ ചീത്ത ടേസ്റ്റ് വരും. അത് കാരണം ഞാൻ ആ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടില്ല, പകരം തേങ്ങനെയും സ്റ്റോർ ചെയ്ത് വെക്കണില്ല. ഇന്ന് തന്നെ നമ്മള് തീർക്കുക, സ്റ്റോർ ചെയ്യാനൊന്നും പിന്നെ ചെമ്പരം കൊണ്ട കായിട്ട മുരുകറി, ഉച്ചത്തെ പുലർത്തെ പാവയ്ക്ക ചെമ്മീൻ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി. അപ്പൊ ഇന്നത്തെ ഈ ഷോപ്പിംഗ് വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഷോപ്പിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടൊരു ഡിഫറൻസ് ആയിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.